लो ചേട്ടാ ഞാനിപ്പോ ഒരു കാര്യം പറയാം. ഞാൻ എന്റെ ഭർത്താവിനെ കുറിച്ച് അപവാദം പറയുന്നത് ചേട്ടൻ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ ഇല്ലേ? പിന്നെ എനിക്ക് മനസ്സിലായില്ല. കേട്ടിട്ടുണ്ടോ ഇല്ലേ? ഹലോ ചേട്ടൻ പിടിച്ചോട്ടെ, ഞങ്ങൾ പറഞ്ഞു തരാം. ശരി, നമുക്ക് ഇത് നിർത്തി വെക്കാം. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ വരട്ടെ. ഇവനെ ഞങ്ങൾ അറിയാത്തവനൊന്നുമല്ല ചേട്ടൻ. ഞങ്ങൾ മോശമായിട്ട് പെരുമാറിയോ? മോശമായിട്ട് സംസാരിച്ചോ? നിങ്ങൾ ഈ വീടിന്റെ മുമ്പിൽ ഒന്നും ഫോട്ടോ എടുക്കേണ്ട ആവശ്യമില്ല. ഈ വീടിന്റെ മുമ്പിൽ നിങ്ങൾ അവരുടെ വീട്ടിൽ പോയി ചോദിച്ചാൽ. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ ഇതിനകത്ത് കയറിയില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ അതിനകത്ത് കയറാൻ വന്നു. അവരുടെ വീട്ടുകാരെ വിളിച്ചു സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. മനസ്സിലായോ? ചേട്ടൻ കാര്യം മനസ്സിലാക്കുക. എന്നിട്ട് ഈ കൊച്ചു പയ്യനാണവൻ. മുമ്പിൽ കല്യാണം കഴിച്ചല്ലേ? നിനക്കൊക്കെ ഒരു 40-40 വയസ്സില്ലേ? ഈ പയ്യന് ഒരു 29 വയസ്സുള്ളൂ. നിങ്ങൾ ഈ സമ്പത്തിൽ നിങ്ങൾ തല്ലുവളാണ്ടല്ല, നിങ്ങൾ തല്ലുവളാണ്ട് പൊക്കോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പൊങ്കളും നാട്ടുകാർ മൊത്തം വരും. കാരണം എന്താണോ ഇതൊരു ചേട്ടാ ചേട്ടൻ ഫോട്ടോ എടുത്തോ. ചേട്ടാ ഫോട്ടോ എടുത്തേട്ടാ. ഇതൊരു പഴയ തറവാടാണ് ചേട്ടാ. ഇതൊരു പഴയ തറവാടാണ്. ലക്ഷ്മിവിലാസം എന്നും പറഞ്ഞിട്ടൊരു ഓട്ടുകമ്പനിയായിരുന്നു. ഈ ഭാഗം മൊത്തമായിരുന്നു. അതിനകത്തൊരു മോനാണ് ഉല്ലാസ്. നിങ്ങൾ എടുത്തോ. നീ എന്റെ മുതലൊക്കെ അടിച്ചുകൊണ്ടാകാൻ വേണ്ടി വന്നേക്കാണെങ്കിൽ ഒന്നും നടക്കൂല. ഇവിടെ ആർക്ക്? അവനാ. നീ ചെലവിന് കൊടുക്കണം. നീ നിനക്ക് എത്ര പിള്ളേരുണ്ട്? നിനക്ക് 3 പിള്ളേരല്ലേ? നീ 4 കല്യാണം കഴിച്ചല്ലേ? ഇതൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കൊന്നും വേണ്ട. താങ്കൾ എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ പോയത്? അവിടെ നിന്നുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫാമിലി പ്രോബ്ലം ആയിട്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കയറുന്നത്. അതായത് 17-ാം തീയതി ഞാൻ നമ്മുടെ SP ഓഫീസിൽ ഒരു പരാതി കൊടുത്തു. എൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർ അന്വേഷണം നടപടിയെടുക്കുകയാകട്ടെ, അല്ലെങ്കിൽ അതിനെ പ്രതികരിക്കുകയാകട്ടെ, ഈ പ്രതികളെ വിളിക്കുകയാകട്ടെ, ഒന്നും തന്നെ അവരുടെ ഭാഗത്തു നിന്നില്ലാത്തതുകൊണ്ട് ഞാൻ 17-ാം തീയതി വനിതാ സെല്ലിൽ കൊണ്ട് ഒന്നും കൂടി പരാതി കൊടുത്തു നോക്കി. അതിനുശേഷം അവർ വിളിപ്പിച്ചില്ല. അതിനുശേഷം ഞാൻ വീണ്ടും ഒരു ദിവസം കൂടി ഞാൻ വെയിറ്റ് ചെയ്ത് അവരുടെ ചെന്നതിന് ശേഷം അവർ എന്നോട് കാണിച്ച നിലപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം വരാൻ പറഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ചെല്ലുമായിരുന്നു. ചെന്ന് രാവിലെ 10 മണിക്ക് 2 കൂട്ടരും വിളിപ്പിച്ചിരുന്നു. 10 മണിക്ക് ഞാൻ ചെന്നതിന് ശേഷം അവിടെ ആരും തന്നെ ഇല്ലാതിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഞാൻ 10 മണിക്ക് എന്നോട് സമയം പറഞ്ഞിട്ട് 10 മണി മുതൽ 2:30 വരെ, ഉച്ചയ്ക്ക് 2:30 വരെ ഞാൻ വെയിറ്റ് ചെയ്തു. അത്ര മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് പോലും ഇവർ ഈ പ്രതികൾക്ക് നേരെ നടപടിയെടുക്കാനോ അല്ലെങ്കിൽ അവരെ വിളിച്ചു വരുത്തി ഇതിൻ്റെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കാനൊന്നും അവരുടെ ഭാഗത്തുനിന്ന് തയ്യാറായില്ല. അതിനുശേഷമാണ് ഞാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സാറിനെ 2 പ്രാവശ്യം ഞാൻ പോയി കണ്ടിരുന്നു. സാർ ഇടപെട്ടിട്ട് പോലും ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകാത്തതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ശനിയാഴ്ച 20-ാം തീയതി ഞാൻ നമ്മുടെ CA സാറിനെ, സുധീർ സാറിനെ കാണാൻ പോകുന്നത് ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വെച്ച്. അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്കുണ്ടായ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് പ്രതികളെ മറച്ചുകൊണ്ട്, അതായത് പ്രതികളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് വാദിയായ എൻ്റെ നേരെ കയർക്കുകയും അസഭ്യം പറയുകയും അതുപോലെ തന്നെ നമ്മളെ ഭീഷണിപ്പെടുത്തി, അതായത് ഗാംഭീര്യമുള്ള ശബ്ദത്തോടു കൂടി ഭീഷണിപ്പെടുത്തുകയും നമ്മൾ ആ ഒരു കൊല്ലും എന്നുള്ള ആ ഒരു ഘട്ടത്തിൽ വരികയും അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളൊക്കെ സുധീർ സാറിൻ്റെ ഭാഗത്തുനിന്ന്, CA എന്ന് പറയുന്ന സുധീർ സാറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോഴത്തേക്ക് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഞാൻ അവിടെ ഇരുന്നത്. അതിനുശേഷം ഞാൻ സാറിനോട് പറഞ്ഞു, സാർ പ്രതികരിച്ചില്ലെങ്കിൽ വേണ്ട, എൻ്റെ കേസ് ചാർജ് ചെയ്തിട്ട്, അതായത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള കേസ് ചാർജ് ചെയ്തിട്ട് നിങ്ങൾ സാറൊരു കാര്യം ചെയ്യും, എനിക്ക് മൊഴി എടുത്തിട്ട് എൻ്റെ FIR കോപ്പി തരാൻ പറഞ്ഞു. എന്നിട്ട് പോലും സാറ് അവിടെ നിന്ന് അത് പ്രതികരിക്കാനോ അല്ലെങ്കിൽ അതിനൊരു നടപടി എടുക്കാനോ ഒന്നും തന്നെ തീരുമാനം എടുത്തിരുന്നില്ല. അതിനുശേഷം ഞാൻ അവിടെ ഒരു 12:30 വരെ രാത്രി ഇരുന്ന് നോക്കി. 12:30 കഴിഞ്ഞതിന് ശേഷം സാർ എന്നെ ആട്ടി ഓടിക്കുമായിരുന്നു ചെയ്തത്. എത്ര മണി മുതൽ എത്ര മണി വരെയാണ് പോലീസ് സ്റ്റേഷനിൽ ഇരുന്നത്? ഞാൻ 20-ാം തീയതി വൈകിട്ട് 4 മണി മുതൽ ഇരുപത്തിയൊന്നാം തീയതി ഞായറാഴ്ച 11 മണി വരെ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നെന്ന് വേണം പറയാൻ. ഒറ്റയ്ക്കിരുന്നു. എൻ്റെ കൂടെ ഒരു വനിതാ പോലീസുകാരുണ്ടായിരുന്നു, എൻ്റെ കൂടെ രണ്ടുപേരുണ്ടായിരുന്നു. അവരുടെ ഭാഗത്തുനിന്നും ഈ സാറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്നും വളരെയധികം വ്യക്തമായിട്ട് എനിക്കൊന്നും തന്നെ മനസ്സിലായില്ല. കാരണം അന്ന് ഞാൻ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് എന്നെപ്പോലെ പാവപ്പെട്ട ഒരുപാട് പേര് അവിടെ വന്നിരുന്നു, പണക്കാർ വന്നിരുന്നു. ഈ പണം ഇല്ലാത്തവൻ പിണമാന്ന് പറഞ്ഞ കണക്ക് തന്നെ ഈ പണം അത് CS സുധീർ സാറിൻ്റെ പെരുമാറ്റം എന്ന് വെച്ചാൽ വളരെയധികം ഭവ്യതയോടുകൂടിയും വളരെയധികം മാന്യതയോടുകൂടിയും വളരെ മര്യാദയോടു കൂടിയാണ് CS സുധീർ സംസാരിച്ചത്. അതേസമയത്ത് നമ്മുടെ പണമില്ലാത്തവനോട് സുധീർ സാർ സംസാരിക്കുന്നത് വേറൊരു നിലപാടാണ് അവിടെ എടുത്ത് ഞാൻ കണ്ടത്. അല്ലല്ല, ഞാൻ ഇവിടുത്തെ ഗോകുലിന്റെ വൈഫാണ്. ഗോകുൽ എന്തെന്ന് ഞങ്ങളിപ്പോ ചാനലുകാരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. അല്ല, ഗോകുൽ ഇവിടെ ഇല്ലല്ലോ. ഏരാ ഞങ്ങളോ? ആ നിന്നിരുന്നു, ഇവരെ വിളിപ്പിച്ചിട്ട് വന്നില്ലല്ലോ. ഞങ്ങളിപ്പോ സ്റ്റേഷനിൽ പോയി. ചേട്ടാ, ഞാനിപ്പോ ഒരു കാര്യം പറയാം. ഞാൻ എന്റെ ഭർത്താവിനെ കുറിച്ച് അപവാദം പറയുന്നത് ചേട്ടൻ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഇല്ലേ? പിന്നെ എനിക്ക് മനസ്സിലായില്ല. കേട്ടിട്ടുണ്ടോ? ഇല്ലേ? ഹലോ ചേട്ടൻ പിടിച്ചോട്ടാ, ഞങ്ങൾ പറഞ്ഞുതരാം. ശരി, നമുക്ക് ഇത് നിർത്തി വെക്കാം. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ വരട്ടെ. ഇവനെ ഞങ്ങൾ അറിയാത്തവനൊന്നുമല്ല ചേട്ടൻ. ഞങ്ങൾ മോശമായിട്ട് പെരുമാറിയോ? മോശമായിട്ട് സംസാരിച്ചോ? നിങ്ങൾ ഈ വീടിന്റെ മുമ്പിലൊന്നും ഫോട്ടോ എടുക്കേണ്ട ആവശ്യമില്ല. ഈ വീടിന്റെ മുമ്പിലൊന്നും നിങ്ങൾ അവരുടെ വീട്ടിൽ പോയി ചോദിച്ചാൽ. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ ഇതിനകത്ത് കയറിയില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ അതിനകത്ത് കയറാൻ വന്നു. അവരുടെ വീട്ടുകാരെ വിളിച്ചു സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. മനസ്സിലായോ? ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കിയോ? എന്നിട്ട് ഈ കൊച്ചു പയ്യനാണവൻ. മുമ്പിൽ കല്യാണം കഴിച്ചല്ലേ? നിനക്കൊക്കെ ഒരു 40-40 വയസ്സില്ലേ? ഈ പയ്യന് ഒരു 20 വയസ്സുള്ളൂ. നിങ്ങൾ ഈ സമ്പത്തിൽ വന്നതെല്ലാം നിങ്ങളുടെ തല്ലവളാണ്ടല്ല, നിങ്ങളുടെ തല്ലവളാണ്ട് പൊക്കോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇപ്പൊ നാട്ടുകാർ മൊത്തം വരും. കാരണം എന്താണോ ഇത് ചേട്ടൻ ഫോട്ടോ എടുത്തോ? ചേട്ടാ ഫോട്ടോ എടുത്തേട്ടാ. ഇതൊരു പഴയ തറവാടാണ്. ചേട്ടാ ഇതൊരു പഴയ തറവാടാണ്. ലക്ഷ്മി വിലാസം എന്നും പറഞ്ഞിട്ടൊരു ഓട്ടു കമ്പനിയായിരുന്നു. ഈ ഭാഗം മൊത്തമായിരുന്നു. അതിനകത്തൊരു മോനാണ് ഉല്ലാസ്. നിങ്ങൾ എടുത്തോ? ഭീമന്റെ മുതലൊക്കെ അടിച്ചുണ്ടാകാൻ വേണ്ടി വന്നേക്കാണെങ്കിൽ ഒന്നും നടക്കൂല. ഇവിടെ ആർക്ക്? അവനാ. നീ ചെലവിന് കൊടുക്കണം. നീ നിനക്ക് എത്ര പിള്ളേരുണ്ട്? നിനക്ക് 3 പിള്ളേരല്ലേ? നീ 4 കല്യാണം കഴിച്ചല്ലേ? ഇതൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കൊന്നും വേണ്ട.